തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിലിരിക്കെ അവിടെ നിന്ന് രക്തം സ്വീകരിച്ച് എച്ച് ഐ വി ബാധിച്ച് മരിച്ച ആലപ്പുഴ സ്വദേശിയായ പെൺകുട്ടിയെ കൂടാതെ കഴിഞ്ഞ മാസം 26 മരിച്ച ഒരാൺകുട്ടിക്ക് കൂടി എച്ച് ഐ വി ആയിരുന്നു എന്ന സ്ഥിരീകരണം വരുന്നു. ആർ സി സിയിൽ നിന്ന് മാത്രമല്ല കുട്ടി രക്തം സ്വീകരിച്ചതെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. എന്നാൽ ആർ സി സിയിൽ നിന്ന് മാത്രമാണ് രക്തം സ്വീകരിച്ചതെന്ന് കുട്ടിയുടെ അച്ഛൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തനിക്ക് എച്ച് ഐ വി ബാധയുണ്ടെന്ന് ആർ സി സിയിൽ നിന്ന് അറിഞ്ഞ കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിനോട് അവൻ തന്നെ പറഞ്ഞു. ആർ സി സിയിലെ ചികിത്സയ്ക്കിടെ എച്ച് ഐ വി ബാധിച്ചത് രണ്ട് കുട്ടികൾക്ക്. ആ രണ്ടാളും ഇന്ന് ജീവനോടെയില്ല. ലുക്കീമിയ ചികിത്സയ്ക്കിടെ പലതവണ രക്തം സ്വീകരിച്ച കുട്ടിക്ക് ഓഗസ്റ്റ് മാസത്തിലാണ് എച്ച് ഐ വി ബാധിച്ചതായി കണ്ടെത്തുന്നത്. രക്തം സ്വീകരിച്ചതിലൂടെയാണ് രോഗബാധയെന്ന് ആർ സി സി അധികൃതർ അറിയിച്ചതായി കുട്ടിയുടെ അച്ഛൻ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പരിശോധന നടത്തി രോഗം സ്ഥിരീകരിച്ചു. ഇനി ഇത് കാണുക. എച്ച് ഐ വി ബാധിതനായി എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്തതടക്കമുള്ള രേഖകൾ. അവർ ആർ സി സിയിലാണെന്ന്. കുട്ടിക്ക് രക്തം നൽകി ചിലരെ പരിശോധിച്ചെങ്കിലും അവരിൽ ആർക്കും എച്ച് ഐ വി ബാധ കണ്ടെത്താനായില്ലെന്നാണ് ആർ സി സിയുടെ വിശദീകരണം. കുട്ടിയെ വിദഗ്ധ പരിശോധനകൾക്കായി ചെന്നൈയിലേക്ക് അയച്ചിരുന്നു. എന്നാൽ വിശദാംശങ്ങൾ ആർ സി സി കുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. വിൻഡോ പിരീഡ് എന്നതടക്കം ആർ സി സി പറഞ്ഞ എല്ലാ ന്യായങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയ ആർ സി സിയുടെയും സർക്കാരിൻ്റെയും നടപടികളാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതുതന്നെയാണ് ഇനി ഒഴിവാക്കേണ്ടതും. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.